സമാനതകളില്ലാത്ത ഒരിടയ ശ്രേഷ്ഠൻ, എളിമയുടെയും ലാളിത്യത്തിൻ്റെയും ജീവിത മാതൃക, ക്രാന്തദർശിയും പ്രായോഗിക ജ്ഞാനിയുമായ മനുഷ്യസ്നേഹി മാർ ജോസഫ് പൗവത്തിൽ പിതാവ്. 1930 ഓഗസ്റ്റ് 14 കുറുമ്പനാടം പൗവത്തിൽ കുടുംബത്ത് ജനിച്ചു. ചങ്ങനാശ്ശേരി SP കോളേജിലെയും മദ്രാസ് ലയോള കോളേജിലെയും വിദ്യാഭ്യാസം പൂർത്തിയാക്കി 1962 ഒക്ടോബർ 3 പൗരോഹിത്യം സ്വീകരിച്ചു. 1963 മുതൽ 1972 വരെ SP കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക്. 1972 ഫെബ്രുവരി 13 റോമിൽ വച്ച് മെത്രാഭിഷേകം. പിന്നീട് ചങ്ങനാശ്ശേരി അതിരൂപത സഹായ മെത്രാൻ, കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ, ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപൊലീത്ത, ഇന്റർചർച്ച് കൗൺസിൽ ചെയർമാൻ, ഓർത്തഡോക്സ് സഭയുമായുള്ള സഭയ്ക്ക് ചർച്ചകളിലെ പൊന്തിഫിക്കൽ കമ്മീഷൻ അംഗം, സീറോ മലബാർ സഭ പെർമനന്റ് സിനഡ് അംഗം, KCBC ചെയർമാൻ, CBCI പ്രസിഡന്റ്, അങ്ങനെ പല ഉത്തരവാദിത്തങ്ങൾ. ഇതിനൊക്കെ പുറമേ ഇതര മതങ്ങളോടും സഭകളോടും ഉത്തമ സഹിഷ്ണുതയും സൗഹൃദവും പങ്കുവച്ച വിശാലഹൃദയൻ. രാഷ്ട്രീയത്തിൽ സഭയ്ക്കെന്താ കാര്യമെന്ന ചോദ്യത്തിന്റെ ഉത്തരം. ഭിന്നശേഷിക്കാർക്കായുള്ള പുനരധിവാസ പരിശീലന കേന്ദ്രങ്ങൾ സമൂഹത്തിനും സമുദായത്തിനും മാതൃകയായി പടുത്തുയർത്തിയ മഹാവ്യക്തിത്വം. ഭവനരഹിതർ, രോഗികൾ തുടങ്ങിയവരെ കൈപിടിച്ചുയർത്താൻ സഭയെയും സമുദായത്തെയും ഉദ്ബുധനാക്കിയ മനുഷ്യസ്നേഹി, ദൈവശാസ്ത്ര പണ്ഡിതൻ, മാധ്യമലോകത്തിന്റെ സ്വാധീനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മീഡിയ വില്ലേജിന് രൂപം കൊടുത്ത മീഡിയ വില്ലേജിന്റെ പ്രേരക ചാലകശക്തി, കരതീർന്ന ആത്മീയതയോടെ ജീവിച്ചിരുന്ന പ്രവാചക ശബ്ദം. പ്രിയ പിതാവിന് ചങ്ങനാശ്ശേരി അതിരൂപത കുടുംബാംഗങ്ങളുടെ പ്രണാമം. സമാനതകളില്ലാത്ത ഒരിടയ ശ്രേഷ്ഠൻ, എളിമയുടെയും ലാളിത്യത്തിൻ്റെയും ജീവിത മാതൃക, ക്രാന്തദർശിയും പ്രായോഗിക ജ്ഞാനിയുമായ മനുഷ്യസ്നേഹി മാർ ജോസഫ് പൗവത്തിൽ പിതാവ്. 1930 ഓഗസ്റ്റ് 14 കുറുമ്പനാടം പൗവത്തിൽ കുടുംബത്ത് ജനിച്ചു. ചങ്ങനാശ്ശേരി SP കോളേജിലെയും മദ്രാസ് ലയോള കോളേജിലെയും വിദ്യാഭ്യാസം പൂർത്തിയാക്കി 1962 ഒക്ടോബർ 3 പൗരോഹിത്യം സ്വീകരിച്ചു. 1963 മുതൽ 1972 വരെ SP കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക്. 1972 ഫെബ്രുവരി 13 റോമിൽ വച്ച് മെത്രാഭിഷേകം. പിന്നീട് ചങ്ങനാശ്ശേരി അതിരൂപത സഹായ മെത്രാൻ, കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ, ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപൊലീത്ത, ഇന്റർചർച്ച് കൗൺസിൽ ചെയർമാൻ, ഓർത്തഡോക്സ് സഭയുമായുള്ള സഭയ്ക്ക് ചർച്ചകളിലെ പൊന്തിഫിക്കൽ കമ്മീഷൻ അംഗം, സീറോ മലബാർ സഭ പെർമനന്റ് സിനഡ് അംഗം, KCBC ചെയർമാൻ, CBCI പ്രസിഡന്റ്, അങ്ങനെ പല ഉത്തരവാദിത്തങ്ങൾ. ഇതിനൊക്കെ പുറമേ ഇതര മതങ്ങളോടും സഭകളോടും ഉത്തമ സഹിഷ്ണുതയും സൗഹൃദവും പങ്കുവച്ച വിശാലഹൃദയൻ. രാഷ്ട്രീയത്തിൽ സഭയ്ക്കെന്താ കാര്യമെന്ന ചോദ്യത്തിന്റെ ഉത്തരം. ഭിന്നശേഷിക്കാർക്കായുള്ള പുനരധിവാസ പരിശീലന കേന്ദ്രങ്ങൾ സമൂഹത്തിനും സമുദായത്തിനും മാതൃകയായി പടുത്തുയർത്തിയ മഹാവ്യക്തിത്വം. ഭവനരഹിതർ, രോഗികൾ തുടങ്ങിയവരെ കൈപിടിച്ചുയർത്താൻ സഭയെയും സമുദായത്തെയും ഉദ്ബുധനാക്കിയ മനുഷ്യസ്നേഹി, ദൈവശാസ്ത്ര പണ്ഡിതൻ, മാധ്യമലോകത്തിന്റെ സ്വാധീനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മീഡിയ വില്ലേജിന് രൂപം കൊടുത്ത മീഡിയ വില്ലേജിന്റെ പ്രേരക ചാലകശക്തി, കരതീർന്ന ആത്മീയതയോടെ ജീവിച്ചിരുന്ന പ്രവാചക ശബ്ദം.
പ്രിയപിതാവിന് ചങ്ങനാശ്ശേരി അതിരൂപത കുടുംബാംഗങ്ങളുടെ പ്രണാമം. സമാനതകളില്ലാത്ത ഒരിടയെ ശ്രേഷ്ഠൻ, എളിമയുടെയും ലാളിത്യത്തിൻ്റെയും ജീവിത മാതൃക, ക്രാന്തദർശിയും പ്രായോഗിക ജ്ഞാനിയുമായ മനുഷ്യസ്നേഹി മാർ ജോസഫ് പൗവത്തിൽ പിതാവ്. 1930 ഓഗസ്റ്റ് 14 കുറുമ്പനാടം പൗവത്തിൽ കുടുംബത്ത് ജനിച്ചു. ചങ്ങനാശ്ശേരി SP കോളേജിലെയും മദ്രാസ് ലയോള കോളേജിലെയും വിദ്യാഭ്യാസം പൂർത്തിയാക്കി 1962 ഒക്ടോബർ 3 പൗരോഹിത്യം സ്വീകരിച്ചു. 1963 മുതൽ 1972 SP കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക്. 1972 ഫെബ്രുവരി 13 റോമിൽ വച്ച് മെത്രാഭിഷേകം. പിന്നീട് ചങ്ങനാശ്ശേരി അതിരൂപത സഹായ മെത്രാൻ, കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ, ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്രാപൊലീത്ത, ഇന്റർചർച്ച് കൗൺസിൽ ചെയർമാൻ, ഓർത്തഡോക്സ് സഭയുമായുള്ള സഭയ്ക്ക് ചർച്ചകളിലെ പൊന്തിഫിക്കൽ കമ്മീഷൻ അംഗം, സീറോ മലബാർ സഭ പെർമനന്റ് സിനഡ് അംഗം, KCBC ചെയർമാൻ, CBCI പ്രസിഡന്റ്, അങ്ങനെ പല ഉത്തരവാദിത്തങ്ങൾ. ഇതിനൊക്കെ പുറമേ ഇതര മതങ്ങളോടും സഭകളോടും ഉത്തമ സഹിഷ്ണുതയും സൗഹൃദവും പങ്കുവച്ച വിശാലഹൃദയൻ. രാഷ്ട്രീയത്തിൽ സഭയ്ക്കെന്താ കാര്യമെന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഭിന്നശേഷിക്കാർക്കായുള്ള പുനരധിവാസ പരിശീലന കേന്ദ്രങ്ങൾ സമൂഹത്തിനും സമുദായത്തിനും മാതൃകയായി പടുത്തുയർത്തിയ മഹാവ്യക്തിത്വം, ഭവനരഹിതർ, രോഗികൾ തുടങ്ങിയവരെ കൈപിടിച്ചുയർത്താൻ സഭയെയും സമുദായത്തെയും ഉദ്ബുധനാക്കിയ മനുഷ്യസ്നേഹി, ദൈവശാസ്ത്ര പണ്ഡിതൻ, മാധ്യമലോകത്തിന്റെ സ്വാധീനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മീഡിയ വില്ലേജിന് രൂപം കൊടുത്ത മീഡിയ വില്ലേജിന്റെ പ്രേരക ചാലകശക്തി, കരതീർന്ന ആത്മീയതയോടെ ജീവിച്ചിരുന്ന പ്രവാചക ശബ്ദം. പ്രിയപിതാവിന് ചങ്ങനാശ്ശേരി അതിരൂപത കുടുംബാംഗങ്ങളുടെ പ്രണാമം. സമാനതകളില്ലാത്ത ഒരിടയെ ശ്രേഷ്ഠൻ, എളിമയുടെയും ലാളിത്യത്തിൻ്റെയും ജീവിത മാതൃക, ക്രാന്തദർശിയും പ്രായോഗിക ജ്ഞാനിയുമായ മനുഷ്യസ്നേഹി മാർ ജോസഫ് പൗവത്തിൽ പിതാവ്. 1930 ഓഗസ്റ്റ് 14 കുറുമ്പനാടം പൗവത്തിൽ കുടുംബത്ത് ജനിച്ചു. ചങ്ങനാശ്ശേരി SP കോളേജിലെയും മദ്രാസ് ലയോള കോളേജിലെയും വിദ്യാഭ്യാസം പൂർത്തിയാക്കി 1962 ഒക്ടോബർ 3 പൗരോഹിത്യം സ്വീകരിച്ചു. 1963 മുതൽ 1972 SP കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക്. 1972 ഫെബ്രുവരി 13 റോമിൽ വച്ച് മെത്രാഭിഷേകം. പിന്നീട് ചങ്ങനാശ്ശേരി അതിരൂപത സഹായ മെത്രാൻ, കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ, ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്രാപൊലീത്ത, ഇന്റർചർച്ച് കൗൺസിൽ ചെയർമാൻ, ഓർത്തഡോക്സ് സഭയുമായുള്ള സഭയ്ക്ക് ചർച്ചകളിലെ പൊന്തിഫിക്കൽ കമ്മീഷൻ അംഗം, സീറോ മലബാർ സഭ പെർമനന്റ് സിനഡ് അംഗം, KCBC ചെയർമാൻ, CBCI പ്രസിഡന്റ്, അങ്ങനെ പല ഉത്തരവാദിത്തങ്ങൾ. ഇതിനൊക്കെ പുറമേ ഇതര മതങ്ങളോടും സഭകളോടും ഉത്തമ സഹിഷ്ണുതയും സൗഹൃദവും പങ്കുവച്ച വിശാലഹൃദയൻ.
രാഷ്ട്രീയത്തിൽ സഭയ്ക്കെന്താ കാര്യമെന്ന ചോദ്യത്തിന്റെ ഉത്തരം. ഭിന്നശേഷിക്കാർക്കായുള്ള പുനരധിവാസ പരിശീലന കേന്ദ്രങ്ങൾ സമൂഹത്തിനും സമുദായത്തിനും മാതൃകയായി പടുത്തുയർത്തിയ മഹാവ്യക്തിത്വം. ഭവനരഹിതർ, രോഗികൾ തുടങ്ങിയവരെ കൈപിടിച്ചുയർത്താൻ സഭയെയും സമുദായത്തെയും ഉദ്ബുധനാക്കിയ മനുഷ്യസ്നേഹി, ദൈവശാസ്ത്ര പണ്ഡിതൻ, മാധ്യമലോകത്തിന്റെ സ്വാധീനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മീഡിയ വില്ലേജിന് രൂപം കൊടുത്ത മീഡിയ വില്ലേജിന്റെ പ്രേരക ചാലകശക്തി, കരതീർന്ന ആത്മീയതയോടെ ജീവിച്ചിരുന്ന പ്രവാചക ശബ്ദം. പ്രിയപിതാവിന് ചങ്ങനാശ്ശേരി അതിരൂപത കുടുംബാംഗങ്ങളുടെ പ്രണാമം. സമാനതകളില്ലാത്ത ഒരിടയെ ശ്രേഷ്ഠൻ, എളിമയുടെയും ലാളിത്യത്തിന്റെയും ജീവിത മാതൃക, ക്രാന്തദർശിയും പ്രായോഗിക ജ്ഞാനിയുമായ മനുഷ്യസ്നേഹി മാർ ജോസഫ് പൗവത്തിൽ പിതാവ്. 1930 ഓഗസ്റ്റ് 14 കുറുമ്പനാടം പൗവത്തിൽ കുടുംബത്ത് ജനിച്ചു. ചങ്ങനാശ്ശേരി SP കോളേജിലെയും മദ്രാസ് ലയോള കോളേജിലെയും വിദ്യാഭ്യാസം പൂർത്തിയാക്കി 1962 ഒക്ടോബർ 3 പൗരോഹിത്യം സ്വീകരിച്ചു. 1963 മുതൽ 1972 വരെ SP കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക്. 1972 ഫെബ്രുവരി 13 റോമിൽ വച്ച് മെത്രാഭിഷേകം. പിന്നീട് ചങ്ങനാശ്ശേരി അതിരൂപത സഹായ മെത്രാൻ, കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ, ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്രാപൊലീത്ത, ഇന്റർചർച്ച് കൌൺസിൽ ചെയർമാൻ, ഓർത്തഡോക്സ് സഭയുമായുള്ള സഭയ്ക്ക് ചർച്ചകളിലെ പൊന്തിഫിക്കൽ കമ്മീഷൻ അംഗം, സീറോ മലബാർ സഭ പെർമനന്റ് സിനഡ് അംഗം, KCBC ചെയർമാൻ, CBCI പ്രസിഡന്റ്, അങ്ങനെ പല ഉത്തരവാദിത്തങ്ങൾ. ഇതിനൊക്കെ പുറമെ ഇതര മതങ്ങളോടും സഭകളോടും ഉത്തമ സഹിഷ്ണുതയും സൗഹൃദവും പങ്കുവച്ച വിശാലഹൃദയൻ. രാഷ്ട്രീയത്തിൽ സഭയ്ക്ക് എന്താ കാര്യമെന്ന ചോദ്യത്തിൽ Thank you.
Kurbana.
Kurbanah
Luis Malcusa
Oh,
Luis Malcusa.
Please.
Please.
Luis Malcusa.
Kurbana,
Please, my young.
Please, my
കർത്താവെ, ജീവിക്കുന്നവന് ഭയം നീ നൽകണമേ. മൃതരായുസ്സും അവരുടെ കീർത്തനങ്ങൾ പാടും, മൃതരാന്തരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരും ഓർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ, നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ ഹായി മൃതനാവിനിൽ കരയണം, ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദി മുതൽ നീക്കുവാമേ തെളിവായിന്നുടെ നാഥാനിൻ തിരുമിഴി എല്ലാം കാണുന്നു, നിരവധിയാമിൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന യാദൃശ്യങ്ങൾ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നേതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു, ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഉന്നത നിർവനാം മിസിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും, വദനമൊടുണരാ വരമരുളേണം. ഉന്നത നിർവനാം മിസിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും, നാളിൽ വിജയപ്രഭയിൽ മുഴങ്ങും കാഹളനാഥം ഊചിതമല്ലോ. ഉന്നത നൃപനാശിഹാനാഥ മൃതരെല്ലാരും ിളങ്ങും മദനമുരുണരാ പരമരുളേണം. അന്ത്യമിടാത്തോ രവികലമോദം തുകരാൻ മൃതരെ അഭിവാമൊഴുകം പണവറയുങ്കൽ ചേർക്കണമീശോ. ശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും, വദനമൊടുണരാ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, കർത്താവേ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലിയെ അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ ഇതിനെ ഞാൻ കാത്തിരിക്കുന്നു. പുലിയെ അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ നീക്കുവാമേ അഗാധത്തിൽ നിന്ന് അതിനെ ഞാൻ വിളിക്കുന്നു,
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസന്നയെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനിയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനായ അഭിമന്യ പിതാവിനെ വിളിക്കുകയും നിന്റെ വലതുപാത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേയും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മരിച്ചവരെ നിഗരണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ അഭിമന്യ പിതാവിന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണുകണ്ടിട്ടില്ലാത്തതും കാതുകേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. രാമനാഥപുരം രൂപതയുടെ മെത്രാൻ പോൾ ആലപ്പാട്ട് പിതാവ് ഇപ്പോഴ് അന്തിമ ഉപചാരമർപ്പിച്ച് ഓഫീസ് ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ വേളയിൽ ഇവിടെ ഉപചാരമർപ്പിക്കാൻ അന്തിമ ഉപചാരമർപ്പിക്കാനായിട്ട് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല എം എൽ എ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീ കെ വി തോമസ് എം എൽ എ എത്തിച്ചേർന്നിട്ട് എം പിയും മുൻ എം പിയും മന്ത്രിയുമായിരുന്ന ശ്രീ കെ വി തോമസ് എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ അനൂപ് ജേക്കബ് മുൻ മന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ മാണി സി കാപ്പൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയെല്ലാം ആദരപൂർവ്വം ഈ വേളയിൽ അനുസ്മരിക്കുകയാണ്. രണ്ട് വശങ്ങളിലുമുള്ള പ്രവേശന കവാടത്തിലൂടെയായിരിക്കും അഭിമന്യ പിതാവിന് ഉപചാരമർപ്പിക്കാനായി എല്ലാവരും കടന്നു വരേണ്ടത്. നമുക്ക് ഈ വേളയിൽ പ്രാർത്ഥന നിർഭരമായിട്ട് ദേവാലയത്തിലായിരിക്കുവാൻ ശ്രദ്ധിക്കാം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. യശംസിയായ സ്നേഹമുള്ളവരെ, സഭ സാംസ്കാരിക വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ ദീർഘനാൾ വളരെ ശുശ്രൂഷമായി ശുശ്രൂഷ ചെയ്ത് ഇന്ന് നമ്മളൊന്ന് ശാരീരികമായി പിരിഞ്ഞിരിക്കുന്ന അഭിമന്യ പിതാവിന് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് രാമനാഥപുര രൂപതയിലുള്ള എല്ലാവരുടെയും അനുശോചനങ്ങളും പ്രാർത്ഥനകളും നേരെയാണ്. പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിക്കുന്ന പെരുന്തോട്ടം പിതാവിനും തറയൽ പിതാവിനും ചങ്ങനാശ്വരി അതിരൂപതയ്ക്ക് മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവ് സീറോ മലബാർ സഭയ്ക്കും ഇന്ത്യൻ സഭയ്ക്കും ഒക്കെ ചെയ്തിട്ടുള്ള സേവനം ആർക്കും മറക്കാൻ സാധിക്കില്ല. സഭയുടെ വ്യക്തിത്വവും സഭയുടെ ആധ്യാത്മികതയും ദൈവശാസ്ത്രവും വളർച്ചയൊക്കെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി പൗത്യ പിതാവ് നൽകിയിട്ടുള്ള നേതൃത്വം, സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, ഇതൊക്കെ ഏറെ സ്തുത്യർഹമാണ്. നമുക്ക് പിതാവിൻ്റെ ചെയ്ത ശുശ്രൂഷകൾക്ക് നന്ദിയോടുകൂടി നിലകൊള്ളാം. പിതാവ് തുടങ്ങി വെച്ച നല്ല നല്ല പാരമ്പര്യങ്ങളും അതുപോലെ തന്നെ ശുശ്രൂഷകളും നമ്മളിലൂടെ ഇനിയും തുടർന്നുകൊണ്ട് പോകാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവ്, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ
കരുണയുടെ നിർത്തണമേ നല്ലവരൊത്തു വലം ഭാഗേ കർത്താവേ ഞാൻ ആശ്രയിച്ചു കർത്താവേ നീ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു അതുതാ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയുമുയരും നൽകുന്നു ആകാശഭൂമി നിന്റേതാകുന്നു ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായസും അവരാരുടെ കീർത്തനങ്ങൾ പാടും മൃതരാമനരുടെ പാപങ്ങൾ മായ്ക്കണമേ നീ കൃപയാലേ മാമോദീസ വഴിയങ്ങി സുധരാണവരെ നോർക്കണമേ അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുധരെ നിത്യവരുന്നിൽ ചേർക്കണമേശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വൈരുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ശീവൻ ഉദിക്കുന്നു ഭാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ബാബാ പുത്രൻ രോഹായേ മൃതനാമിന്നിൽ കനിയേണും ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം പാപങ്ങൾ ഇരയായി വിധിക്കില്ലേ കണ്ട ഞങ്ങളെ അനുഗമിക്കുന്നതിന്റെ ദയാധികം ഞാൻ പാപങ്ങൾ മനസ്സുകളെയും ചെയ്യുമാറാകട്ടെ മഹനീയമായ ദൃത്വത്തിനെയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും ശുദ്ധാത്മാവുമായ സർവീശ്വരായ കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം വരമരുളേണം വിധിയുടെ നാള് വിജയപ്രഭയ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ ഉന്നത നൃപനാഥ മൃതരെല്ലാരും നിങ്ങി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം അകാലത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി അകാലത്തിൽ നിന്ന് കർത്താവ് നിന്നെ ഞാൻ വിളിക്കുന്നു കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു കുലനിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു പുനരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യ മുതൽ ജയിക്കും ആമേൻ സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ
ആശ്രിതമഹനീയമായ നീതിയുടെ ദിവസത്തിൽ ഞങ്ങളുടെ അഭിവന്ദ്യ പിതാവിനെ നീ സ്വീകരിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനമദേശമരണാജിനെ നീ മഹിമയെ നേടിയെത്തിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്ത് തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ അഭിവന്ദ്യ പിതാവിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദയവായി ശ്രദ്ധിക്കുക, നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് വന്നിരിക്കുന്ന ദൈവജനവും വൈദികരും എല്ലാവരും ശ്രദ്ധിക്കുക, പള്ളിമേടയുടെ പുറകിലുള്ള ഓഡിറ്റോറിയത്തിൽ നമുക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, വൈദികർക്കും സിസ്റ്റേഴ്സിനും അവിടെ തന്നെ പ്രത്യേക കൗണ്ടറുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദൈവദിനം മുഴുവനും നമ്മൾ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ടെന്ന കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല MLA ഉപചാരമർപ്പിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നു. അഭിവന്യ പിതാക്കന്മാരെ, വൈദിക ശ്രേഷ്ഠന്മാരെ, കന്യാസി അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും ബഹുമാന്യനും പ്രിയങ്കരനുമായ പവത്തിൽ പിതാവ് കാലം ചെയ്തിരിക്കുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ ഒരു മഹാവ്യക്തിത്വമാണ് പവത്തിൽ പിതാവ്. വളരെ വർഷങ്ങളുടെ ബന്ധമാണ് അദ്ദേഹവുമായിട്ട് എനിക്ക് ഉള്ളത്. ഞാൻ കോട്ടയത്ത് 3 തവണ പാർലമെൻ്റ് അംഗമായിരുന്ന കാലഘട്ടത്തിൽ എല്ലാവിധത്തിലുമുള്ള ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകി അനുഗ്രഹിച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കും. ജനാധിപത്യവും മതേതരത്വവും എന്നും പിതാവ് മഹത്തായതായി കരുതുകയും അത് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. സഭയും സഭാമക്കളുടെ താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം തന്നെ നാടിൻ്റെ സമാധാനപരമായ സഹവൃത്തത്തിനും പുരോഗതിക്കും വേണ്ടിയുള്ള ആഹ്വാനങ്ങളും അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും പിതാവിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു ഞാൻ ഓർക്കുക. പലപ്പോഴും ചങ്ങനാശ്ശേരി അരമനയിൽ ചെന്ന് പിതാവിനെ കാണുവാനും പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ തേടുവാനും കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ 3-4 ആഴ്ചകൾക്ക് മുമ്പാണ് ഞാൻ അവസാനമായി ചങ്ങനാശ്ശേരി രൂപതയിൽ എത്തിച്ചേർന്നത്. അന്ന് പിതാവിൻ്റെ കളക്റ്റീവ് വർക്ക്സ് എല്ലാ പുസ്തകങ്ങളും എനിക്ക് നൽകുകയുണ്ടായി. വലിയ ചിന്തകനും ക്രൈസ്തവ ദർശനങ്ങളെ പറ്റിയുള്ള ആഴത്തിലുള്ള പഠനം നടത്തുകയും ചെയ്ത പിതാവ് എന്നും ആഗോള സഭയ്ക്ക് ഒരു ശക്തിദുർഗമായി തന്നെ നിലകൊള്ളും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ നാടിനും സമൂഹത്തിനും
കത്തോലിക്ക സഭയ്ക്കും വിശ്വാസ സമൂഹത്തിനും എന്നും കരുത്ത് പകർന്നിട്ടുള്ള പവിത്ര പിതാവിൻ്റെ ധന്യമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. പവിത്ര പിതാവിൻ്റെ എഴുത്തും ചിന്തകളും പുസ്തകങ്ങളിലൂടെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വേർപാടിൽ ഞാൻ ദുഃഖിക്കുന്ന സഭാ മക്കളോടൊപ്പം ഞാനും ചേരുന്നു. ആ മഹാശ്രേഷ്ഠനായ പിതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇപ്പോൾ ഹൊസ്തു രൂപതയുടെ അഭിവന്യ പിതാവ് സെബാസ്റ്റ്യൻ പോഴലിപ്പറമ്പിലിനെ പ്രതിനിധീകരിച്ചും ഹൊസ്തു രൂപതയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹൊസ്തു രൂപതയുടെ വിക്കാർ ജനറൽ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ബിനോയ് പോഴലിപ്പറമ്പിലും അദ്ദേഹത്തോടൊപ്പം ഇതിന് വൈദീരിയും ചേർന്ന് അഭിവന്യ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തുവലം ഭാഗേ കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉത്താനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാന്ത കീർത്തനങ്ങൾ പാടും മൃതരാന്തരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരും ഓർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരും നിന ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃദുരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ രൂഹായേ മൃദനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതലേക്കുവാമീൻ തെളിവായിന്നുള്ള നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായിന്നെ വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിരദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മാച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ധൃതത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമീൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമീൻ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും. വദനമുടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും. വദനമൊടുണരാൻ വരമരുളേണം. വിജയപ്രഭയിൽ പിണ്ടലമിങ്ങും പൊങ്ങി മുഴങ്ങും. കാഹളനാദം ഉചിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും. വദനമൊടുണരാൻ വരമരുളേണം.
അന്ത്യമേഴാത്തോരകിലമോദം നുകരാൻ ഹൃദയേ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ ഉന്നതനൃപനാംസിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വധനമോടുണരാൻ വരമരുളേണം കർത്താവേ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു പ്രതീക്ഷവന്റെ വാഗ്ദാനത്തിലാകുന്നു പുലരിയാകുവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു എന്തുകൊണ്ടാണവൻ കരുണയുള്ളവനാകുന്നു പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടി ജീവദായകമായ ശബ്ദത്താൽ ആശ്രയിപ്പിച്ച കർത്താവേ ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ ഞങ്ങളുടെ പ്രിയ പിതാവിനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും ആമേൻ കർത്താവേ അനുഗ്രഹിക്കണമേ കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥിനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും ആമേൻ കർത്താവേ അനുഗ്രഹിക്കണമേ സിറോ മലബാർ സഭയുടെ യേശു ഉയർത്തുവാൻ ആത്മാർപ്പണം ചെയ്ത അഭിവന്ദ്യനായ വലിയ പിതാവ് മാർ ജോസഫ് പവത്തിൽ മാർ തോമസ് ലിഹായുടെ രക്തസാക്ഷിത്വം വീണ മണ്ണിൽ നിന്നും മദ്രാസ് മൈലാപ്പൂർ രൂപതയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഓരോ വ്യക്തികളുടെ ആത്മീയ അനുശോചനങ്ങളും പ്രാർത്ഥനകളും ഈ സമയം ഞങ്ങൾ അർപ്പിക്കുന്നു അഭിവന്ദ്യ പിതാവ് മാർ സെബാസ്റ്റ്യൻ പൊഴുലിപ്പറമ്പിൽ പിതാവിനോടും അവിടെയുള്ള വൈദിക സമർപ്പിത സമൂഹത്തോടും അവിടെയുള്ള എല്ലാ വിശ്വാസ സമൂഹത്തോടും ചേർന്ന് മാർ തോമസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 1950 ഞങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള അനുശോചനം ഞങ്ങൾ അറിയിക്കുന്നു സകലത്തിൻ്റെയും നാഥനും ദൈവവുമായ മിശിഹായി നിന്റെ സ്ലിഹായുടെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ അഭ്യുന്നയ പിതാവിനെയും സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ശ്രദ്ധിക്കുക നമ്മളിവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അറിയിക്കുന്നു പള്ളിമേടയുടെ പിൻഭാഗത്തുള്ള ഓഡിറ്റോറിയത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ ഉപചാരമർപ്പിക്കുന്നു അതിന് ഇപ്പോൾ അഭിവന്ദ്യനായ മാർ ജോസഫ് പവത്തിൽ പിതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മുൻമന്ത്രി അനൂപ് ജേക്കബ് MLA രണ്ട് വാക്ക് സംസാരിക്കുന്നു അതിനെ തുടർന്ന് പാലായുടെ MLA ശ്രീ മാണി സി കാപ്പൻ സംസാരിക്കുന്നു ഇത്രയും ബഹുമാനരെ
അഭിവന്ദ്യ പൗത്തിൽ പിതാവിൻ്റെ വേർപാട് നമ്മയൊക്കെ സംബന്ധിച്ച് ഏറെ വേദനാജനകവും ദുഃഖകരവുമായ ഒന്നാണ്. എന്നാൽ അഭിവന്ദ്യ പിതാവ് അദ്ദേഹത്തെ അർപ്പിതമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും മികവോടെ ദൈവത്തിൽ സമർപ്പിച്ച് പൂർണ്ണതയിലെത്തി യാത്രയാവുന്നു എന്നത് നമുക്കൊക്കെ ആശ്വാസം നൽകുന്ന ഒന്നാണ്. അഭിവന്ദ്യ പിതാവിനെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാ തലങ്ങളിലും ആധ്യാത്മിക രംഗങ്ങളിൽ മാത്രമല്ല സാമൂഹ്യവും സാംസ്കാരികവുമായ എല്ലാ രംഗങ്ങളിലും അഭിവന്ദ്യ പിതാവിൻ്റെ നിറസാന്നിധ്യം നമ്മുടെ ഈ നാട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഗാധമായ പാണ്ഡിത്യം ഒപ്പം തന്നെ ഉറച്ച നിലപാടുകൾ എന്നും അദ്ദേഹത്തെ വ്യത്യസ്തനായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായ ഒരു പിതാവായി എന്നും നമുക്ക് ഓർത്തെടുക്കുവാൻ കഴിയും. നിലപാടുകൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും സമൂഹത്തിനും നൽകുന്ന വലിയ ഒരു വിടവ് തന്നെയാണ്. എൻ്റെ പിതാവുമായിട്ടുണ്ടായിരുന്ന അടുത്ത സൗഹൃദവും സ്നേഹവും അഭിവന്ദ്യ പിതാവിന് എൻ്റെ പിതാവുമായിട്ടുണ്ടായിരുന്ന സ്നേഹവും സൗഹൃദവും ഈ സന്ദർഭത്തിൽ സ്മരിക്കുവാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. പിതാവിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. അഭിവന്യ പെരുന്തോട്ടം തിരുമേനി, അഭിവന്യ തറയിൽ തിരുമേനി, മറ്റ് തിരുമേനിമാരെ, വൈദിക ശ്രേഷ്ഠരെ, സന്യാസിനികളെ, സഭാവിശ്വാസികളെ, പവതി തിരുമേനിയുടെ നിര്യാണത്തിലുള്ള അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. സഭയ്ക്ക് വേണ്ടിയും സഭാംഗങ്ങൾക്ക് വേണ്ടിയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിൽ ഉറച്ചു നിന്നിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നന്ദി. പാലായിലെ മുഴുവൻ ജനങ്ങളുടെയും ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. അഭിവന്യ പൗവത്തിൽ പിതാവിൻ്റെ ശിഷ്യനും കേരള മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ കെ സി ജോസഫ് ഇപ്പോൾ സംസാരിക്കുന്നു. അഭിവന്യ പെരുന്തോട്ടം പിതാവേ, അഭിവന്യ ബിഷപ്പന്മാരെ, ബഹുമാന്യരായ വൈദികരെ, സന്യസ്തരെ, സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാം പ്രിയങ്കരനും ബഹുമാന്യനും എൻ്റെ ഗുരുനാഥൻ കൂടിയായ അഭിവന്യ പോത്തൻ പിതാവിൻ്റെ വേർപാടിൽ അത്യഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. ഇന്നിവിടെ വരാൻ വളരെയേറെ ആഗ്രഹമുണ്ടായിരുന്ന പിതാവിൻ്റെ ശിഷ്യനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ബാംഗ്ലൂരിൽ അനാരോഗ്യം മൂലം വിശ്രമിക്കുന്നതുകൊണ്ട് ഇവിടെ വരാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിനുള്ള ദുഃഖവും പ്രയാസവും അറിയിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാപൂർണമായ അനുശോചനങ്ങൾ അറിയിക്കണമെന്നും ഇന്ന് രാവിലെയും എന്നെ വിളിച്ച് ആവശ്യപ്പെടുകയുണ്ടായി. പൗത്തൻ പിതാവ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകനായിരുന്ന കാലം മുതൽ അദ്ദേഹവുമായി വളരെയേറെ വ്യക്തിപരമായ ബന്ധം പുലർത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കെല്ലാം വളരെയേറെ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. കോവിഡിൻ്റെ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ 50th വാർഷിക ആഘോഷ ചടങ്ങുകളിൽ സംബന്ധിച്ചപ്പോൾ അദ്ദേഹത്തെ നേരിൽ കണ്ട് ആശംസ അറിയിക്കുവാൻ ഞങ്ങൾ കഴിഞ്ഞിരുന്നു. പിതാവ് കേരളീയ കത്തോലിക്കാ സഭയ്ക്കും പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയ്ക്കും കേരളീയ സമൂഹത്തിനും ദിശാബോധം നൽകിയ
ഒരു വലിയ സാമുദായിക ആചാര്യനായിരുന്നു. ആനുകാലിക പ്രശ്നങ്ങളിലും വിദ്യാഭ്യാസ പ്രശ്നങ്ങളിലും എന്നും വ്യക്തമായ നിലപാടുണ്ടായിരുന്ന, എവിടെയെങ്കിലും വഴിതെറ്റി സഞ്ചരിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുവാൻ യാതൊരു മടിയുമില്ലാതെ തൻ്റെ ലേഖനങ്ങളിലൂടെ കേരളീയ സമൂഹത്തെ ഉത്ബുദ്ധരാക്കുവാൻ പിതാവ് കാണിച്ച ശ്രമങ്ങൾ എപ്പോഴും പ്രശംസാർഹമായിരുന്നു. കേരളീയ സമൂഹത്തിനും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്കും പിതാവിൻ്റെ വേർപാട് ഒരിക്കലും പരിഹരിക്കാനാവാത്ത ഒരു നഷ്ടമാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പൗവത്തിൽ പിതാവിൻ്റെ വേർപാടിൽ ഒരിക്കൽ കൂടി അനുശോചനം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ വി തോമസ് പിതാവിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അഭിമന്യ പ്ലാന്തോട്ടത്തിൽ പിതാവ്, മറ്റ് പിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, ഭാരതസഭയ്ക്കും കേരളസഭയ്ക്കും വ്യക്തവും ശക്തവുമായ നേതൃത്വം കൊടുത്ത പവത്തിൽ പിതാവ് ഇന്ന് നമ്മളോടൊപ്പമില്ല. താൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയാനും സഭാമക്കളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവരോടൊപ്പം നിൽക്കുവാനും പിതാവിന് കഴിഞ്ഞിട്ടുണ്ട്. പിതാവിൻ്റെ പ്രസംഗങ്ങളും ലേഖനങ്ങളും എന്നും വഴികാട്ടിയായിരുന്നു. കഴിഞ്ഞ അര നൂറ്റാണ്ടുകാലം പല സന്ദർഭങ്ങളിലായി ഈ പിതാവിനെ കാണുവാനും പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നേടാനും അദ്ദേഹത്തിൻ്റെ വഴി മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പിതാവിൻ്റെ വേർപാടിൽ ചങ്ങനാശ്ശേരി രൂപതയ്ക്ക് മാത്രമല്ല കേരളസഭയ്ക്കും ഭാരതസഭയ്ക്കും വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇന്നേ പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ അഭിമന്യ പിതാവിന് അന്തിമോപചാരമർപ്പിച്ചുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ സംസാരിക്കുന്നു. അഭിവന്ദ്യനായ പെരുന്തോട്ടം പിതാവ് ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് ബിഷപ്പുമാരെ, വൈദിക ശ്രേഷ്ഠന്മാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അഭിവന്ദ്യനായ പൗവത്തിൽ പിതാവിൻ്റെ ദേഹവിയോഗം കേരളത്തിലെ എല്ലാ ജനങ്ങളെയും സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദുഃഖം നൽകുന്ന ഒരു വിടവാങ്ങലാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അതിയായ ദുഃഖവും ആദരാഞ്ജലികളും രേഖപ്പെടുത്തുകയാണ്. ഒരു മാതൃകാ അധ്യാപകൻ എന്നുള്ള നിലയിലും വളരെ ഉന്നത ശീർഷനായ ഒരു വൈദിക ശ്രേഷ്ഠൻ എന്നുള്ള നിലയിലും മഹാപണ്ഡിതനും എഴുത്തുകാരനും ഉറച്ച നിലപാടുകളുടെ പേരിൽ ശ്രദ്ധേയമായി നേതൃത്വം നൽകുമ്പോഴും എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഹൃദയസ്പർശിയായ രീതിയിൽ പെരുമാറുകയും സമൂഹത്തെ ആകെ ഒന്നിച്ചു നിർത്താൻ കഠിനമായ പരിശ്രമം നടത്തുകയും ചെയ്ത പിതാവിൻ്റെ സ്മരണ കേരളം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുക തന്നെ ചെയ്യും എന്നുറപ്പാണ്. അദ്ദേഹം ആധ്യാത്മിക രംഗത്ത് നൽകിയിട്ടുള്ള സംഭാവനകൾ ഏതെങ്കിലും ഒരു വിശ്വാസി സമൂഹത്തിന് മാത്രമല്ല, നമ്മുടെ മുഴുവൻ വിശ്വാസി സമൂഹത്തിനും ആധ്യാത്മിക ചിന്തയിലൂടെ ജീവിതം നയിക്കുന്ന കോടാനുകോടി മനുഷ്യർക്ക് പ്രേരണാദായകമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും ചിന്തകളും
മറ്റെല്ലാവർക്കും പുതിയ തലമുറയ്ക്ക് മാതൃകയായി. ദീർഘകാലം അദ്ദേഹത്തിൻ്റെ ഈ ഭൂമി ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, ഓർമ്മകൾ വരും തലമുറയ്ക്ക് മാർഗദർശകമായി ഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. ആ പരമാചാര്യൻ്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നവർ ശ്രദ്ധിക്കുക, നമ്മൾ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിരുന്ന ചങ്ങനാശ്ശേരിയുടെ അഭിവന്ദ്യനായ പിതാവ് മാർ ജോസഫ് പൗവത്തിൽ പിതാവിനോടുള്ള ആദരവുകളും അന്തിമോപചാരങ്ങളും അർപ്പിക്കുവാനായിട്ടാണ് കടന്നു വരുന്നത്. ദയവായിട്ട് ഈ അവസരത്തിൽ നമ്മൾ അധികം തിരക്കുകൾ കൂട്ടാതെ, ബഹളങ്ങൾ ഉണ്ടാക്കാതെ അകത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് ദയവായിട്ട് ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട ജോർജ് മറ്റത്തിൽ MCBS, ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ OPCLE പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരുണാനിധി, നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനം പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും. എന്റെ കർത്താവേ, നിന്നെയും പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോട് എന്നെ നിറുത്തണമേ. നല്ലവരത്ത് വലം ഭാഗേ ആകാശവും ഭൂമിയും നിന്റേതാവുന്നു. ആകാശഭൂമി ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന് അഭയം നീ നൽകണമേ. മൃതനായുസും അവരാർന്ന കീർത്തനങ്ങൾ പാടും. മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. അവന്റെ സന്തോഷത്തിലവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ. നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ബ്രദറിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ രൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ധ്യാനിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മോഹിനിയുമായ നിന്റെ അത്രത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും ക്ഷുദ്രകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ശ്രവേശ്വരല്ലാരും മിന്നി വിളങ്ങും വചനമുടുണരാൻ
വരമരുളേണം വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ അന്ത്യമിഴത്തോ രവികലമോദം നുകരാൻ ഉദരെ മഹിമാവഴകും മണവറയെങ്കൽ ചേർക്കണമീശോ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ. പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോട് കൂടെ. സകലത്തിന്റെയും നാഥന ദൈവവുമായി മിശിഹായേ, നിന്റെ ശിലുവായുടെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബരങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെന്ന ഭയാനകമായ ഒരു ദിവസത്തിൽ നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരിപുത്രത്തിനെ സജ്ജമാക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് ഞങ്ങൾ അഭിനന്ദിയ മാർ ജോസഫ് പിതാവിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അഭിവന്ദ്യ ഭവത്തിൽ പിതാവിന് അന്തിമ ഉപചാരമർപ്പിച്ച ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന അദ്ദേഹത്തിന് നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സുപ്രീംകോടതി ജഡ്ജിയായിരുന്ന പിതാവിൻ്റെ വിദ്യാർത്ഥിയുമായിരുന്ന ജസ്റ്റിസ് ശ്രീക് ജോസഫിനെയും ആദരപൂർവ്വം അനുസ്മരിക്കുന്നു. ഇപ്പോഴേ അഭിവന്ദ്യ തോമസ് മാർ എൗസേബിയസ് തിരുമേനി, പാഠശാല രൂപതയുടെ മെത്രാൻ, ഇപ്പോഴേ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതായിരിക്കും. മഹോന്നതനും വിസ്മയനീയനും സർവസൗഭാഗ്യവാനും യഥാർത്ഥ പ്രധാനാചാര്യനും ഉത്തമയുടേനുമായ ദൈവമേ, ഞങ്ങൾ നിന്റെ മനുഷ്യ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ബലഹീനരായ ഞങ്ങളുടെ പ്രകൃതിയുടെ കഴിവനുസരിച്ച് തിരുവൻപാകെ ഈ പിതാവ് നിർവഹിച്ച ജാഗരണങ്ങൾക്കും പ്രാർത്ഥനകൾക്കും പകരമായി സന്തോഷകരമായി നിന്റെ എതിരേൽപ്പിൽ ഈ ശ്രേഷ്ഠാചാര്യനെ സ്വീകരിക്കണമേ. നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ ഈ ശ്രേഷ്ഠാചാര്യൻ അർപ്പിച്ചിട്ടുള്ള ബലികൾക്കും നേർച്ച കാഴ്ചകൾക്കും പകരം സന്തോഷവും സൗഭാഗ്യവും നൽകണമേ. സ്വർഗീയമായി നിന്റെ മഹാവിശുദ്ധ സ്ഥലത്ത് ഈ ശ്രേഷ്ഠാചാര്യന്റെ ആത്മാവിനെ വസിപ്പിക്കണമേ. സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ടും മാലാഖമാർക്കടുത്ത ആഹ്ലാദം പ്രതീക്ഷിച്ചുകൊണ്ടും
അവിടെയുള്ള ശ്രേഷ്ഠരുടെ കൂട്ടത്തിൽ വസിക്കുമാറാകണമേ. കർത്താവേ, പാപികളായി ഞങ്ങൾ ഈ ശ്രേഷ്ഠ ആചാര്യന് വേണ്ടി സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ തിരുവുള്ളമുണ്ടായി സന്തോഷത്തോടെ സ്വീകരിക്കണമേ. വിശുദ്ധ ഗോദാശാനുഷ്ഠാനഗരിൽ സ്തുത്യരും ശ്രേഷ്ഠരുമായവരോടുകൂടെ ഈ പിതാവിനെ ആശ്വസിപ്പിക്കണമേ. ഏതെങ്കിലും വിധത്തിൽ ഈ ശ്രേഷ്ഠ ആചാര്യനിൽ പുരണ്ടിട്ടുള്ള മലിനതയും കറയും തിരുമുൻപാകെ ഈ പിതാവ് അനുഷ്ഠിച്ചിട്ടുള്ള വിശുദ്ധ ഗോദാശകളുടെ പുണ്യദായകമായ കൃപയാൽ കഴുകി വെടിപ്പാക്കണമേ. നിന്റെ പ്രാഭവത്തിന് മുൻപാകെ ഈ ആചാര്യനെ നിർത്തണമേ. വിശുദ്ധരോടും സ്വർഗീയ സേനകളോടും ചേർന്ന് ഞങ്ങൾ നിന്നെയും നീ മുഖാന്തരനോടുകൂടെ നിന്റെ പിതാവിനെയും സൗഭാഗ്യദായകമായ കരുണയുടെ ഉറവിടവും സരാക്ഷിനോട് സമനുമായ നിന്റെ പരിശുദ്ധമാവിനെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കുമാറാകണമേ. ആമീൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ സമകാലീന സമൂഹത്തിൽ ശ്രേഷ്ഠാചാര്യ ശുശ്രൂഷയുടെ സവിശേഷമായ വ്യത്യസ്തതയാർന്ന അനന്യമായ ഒരു സംസ്കാരം ജീവിക്കുകയും സാക്ഷിക്കുകയും ചെയ്ത നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന അഭിവന്യ ജോസഫ് ഭവത്തി പിതാവിൻ്റെ വേർപാടിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന പാറശാല ഭദ്രാസനത്തിലെ എല്ലാ വിശ്വാസികളുടെയും സന്യസ്തരുടെയും വൈദികരുടെയും പേരിലുള്ള ആത്മാർത്ഥമായ അനുശോചനവും പ്രാർത്ഥനയും ബന്ധവും അറിയിക്കുന്നു. അഭിവന്യനായ ഭവത്തി പിതാവ് ഞങ്ങൾക്കെല്ലാവർക്കും എന്നും വളരെയധികം അനുകരണീയമായ ഒരു ശ്രേഷ്ഠാചാര്യ ശുശ്രൂഷയുടെ മാതൃക സമ്മാനിച്ച വ്യക്തിയാണ്. സഭയെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച് ആഴമായ ബോധ്യങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുകയും ആ ബോധ്യങ്ങൾക്ക് വേണ്ടി സദ്ധൈര്യം നിലകൊള്ളുകയും തൻ്റെ ബോധ്യങ്ങളും തൻ്റെ സമർപ്പണവും ശുശ്രൂഷയും വഴി സമൂഹത്തിൽ സാധാരണമായ ദൈവചൈതന്യം പങ്കുവയ്ക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പിതാവിൻ്റെ വേർപാടിൽ വേദന അനുഭവിക്കുന്ന എല്ലാവരോടും, വിശിഷ്യ ചങ്ങനാശ്ശേരിയിലെ വിശ്വാസ കുടുംബത്തോടും, അഭിവന്യ പെരുന്തോട്ടം പിതാവിനോടും, തറയിൽ പിതാവിനോടും, വൈദിക സമൂഹത്തോടും, സന്യസ്യരോടും, വിശ്വാസ സമൂഹത്തോടുമുള്ള ആത്മാർത്ഥമായ അനുശോചനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പിതാവിൻ്റെ ആത്മാവിനെ ദൈവം നിത്യശാന്തി നൽകട്ടെ. പിതാവിൻ്റെ വേദനയിൽ, വേർപാടിൽ വേദനിക്കുന്ന എല്ലാവർക്കും ദൈവം ആശ്വാസം നൽകട്ടെ. ദയവായി ശ്രദ്ധിക്കുക, ദേവാലയത്തിൻ്റെ രണ്ട് ഭാഗത്തുനിന്നും രണ്ട് വശത്തുനിന്നും അഭിവന്യ പിതാവിന് അന്തിമപുചാരമർപ്പിക്കാനായിട്ടുള്ള ക്യൂ ഉണ്ട്. ദേവാലയത്തിൻ്റെ വലതുവശത്തുള്ള ക്യൂ സാമാന്യം ചെറിയ ക്യൂ ആണ്, അവിടെ സൗകര്യമുണ്ട്, അതുവഴി കയറാനുള്ള സൗകര്യമുണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ഇടതുവശത്തുനിന്ന് വലിയ ക്യൂവിലുള്ളവർക്ക് തീർച്ചയായിട്ടും വലതുവശത്തുള്ള ക്യൂവിലേക്ക് മാറാവുന്നതാണ് പിന്നിൽ നിൽക്കുന്നവർക്ക് എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഉച്ചഭക്ഷണം കരുതിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ വേളയിൽ അനുസ്മരിപ്പിക്കുന്നു. ഇപ്പോൾ പെരിയ ബഹുമാനപ്പെട്ട ജെയിംസ് പാലക്കലച്ചൻ ഒ പി എസ് ചൊല്ലുന്നതാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും പള്ളിമേടയുടെ പുറകിലുള്ള മെയിൻ ഹാളിനോട് ചേർന്നുള്ള ചെറിയ സൺഡേ സ്കൂൾ ഹാളിൽ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇവിടേക്ക് കടന്നു വരുന്ന എല്ലാ ദൈവജനത്തിനും നമ്മൾ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. പള്ളിമേടയുടെ പിൻഭാഗത്തുള്ള അജപാലന കേന്ദ്രത്തിൽ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടേക്ക് എത്തിച്ചേരുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്നിട്ട് തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടു കൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുമോ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയോടന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരത്തു വലം ഭാഗേ കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതാ ഞങ്ങൾക്ക് ഉദ്ധാരം, രക്ഷയും ഉയരും നൽകുന്നു.
ആകാശോ ഭൂമി നിന്റേതാകുന്നു, ആകാശഭൂമി ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കും അവൻ അഭയം നീ നൽകണമേ മൃതനായസം. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരും ഓർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാവരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ബാബാപുത്രൻ റൂഹായേ മൃതനാമിൽ നിൽക്കണം ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുമിഴയെല്ലാം കാണുന്നു, നിരവധിയാമിൻ പാപങ്ങൾ നിരയായിരുന്നു വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കേ, നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായി നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഉന്നത നൃപനാം മിശിഹാനാഥ ബ്രദരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ ബ്രദരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാം വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം ഊർജിതമല്ലോ. ഉന്നത നൃപനാ മിശിഹാനാഥ ബ്രദരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. അന്ത്യമിഴാത്തോ രവികലമോദം നുകരാ ബ്രദരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ഉന്നത നൃപനാ മിശിഹാനാഥ ബ്രദരെല്ലാരും നിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചുരയുറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, കർത്താവേ ശബ്ദം കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ ഈ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുമല്ലോ. കർത്താവേ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. പുനരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുനരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ ഇസ്രായേലിന്റെ കർത്താവിനെ കാത്തിരിക്കുന്നു.
അവൻ കരുണയുള്ളവനാകുന്നു പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു ഇസ്രായേലി അവന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നിലേക്കും ആമേൻ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആ സമയം ഉയർപ്പിച്ച കർത്താവേ ആ ശബ്ദം മഹനീയമായി നീ തിരുദിന ദിവസത്തിൽ ഞങ്ങളെ പിതാവിനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാവങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര ജീവിക്കുന്ന ഹൃദയാപൂർവം പരിപാലിക്കണമേ ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായെ നിന്റെ സ്ലീവായുടെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഹങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ അഭിമന്യ പിതാവിനെ നീ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കരുണയുള്ള കർത്താവേ കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയായി ഞങ്ങളുടെ വന്യപിതാവിനെ ആശ്രയിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരത്തേക്കും മഹിമയുടെ അന്തിമ പുജനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടൻ നിറുത്തണമേ നല്ലവരൊത്തു വലം പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ബാബ പുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണോ നിരവധിയാവെൻ പാപങ്ങൾ നിരയായി പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ നിന്റെ കരുണ ഞങ്ങൾ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാവട്ടെ മഹനീയമായ നേതൃത്വത്തിനുകം ഞങ്ങളെ സഹായിക്കുമാറാവട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നതനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വതനമടുണരാൻ വരമരുളേണ വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിണ്ടലമെങ്ങോ പൊങ്ങി മുഴങ്ങോ കാഹളനാദം പൂജിതമല്ലോ ഉന്നതരാത്തോ രവികലമോദോ നുകരാൻ മൃദരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ ഞാൻ വിളിക്കുന്നു എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളയണമേ
എന്തുകൊണ്ടെന്നാൽ പാപമോചനത്തിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ സമീപിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ഈ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനുസരിച്ച് മരണം വഴി ലോകത്ത് വ്യാപിഞ്ഞുപോയ ഞങ്ങളുടെ വന്യപിതാവിന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആശിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടി സന്തോഷവും നീ പാടിപ്പുഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോൾ മുൻ മന്ത്രിയും MLA ശ്രീ PJ ജോസഫ് അഭിമന്യ പിതാവിന് ആദരവ് അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ്. എപ്പോഴും സ്നേഹത്തോടുകൂടി പെരുമാറിക്കൊണ്ടിരുന്ന, എല്ലാവരെയും സ്നേഹത്തോടുകൂടി കണ്ടിരുന്ന, ശാന്തനായ എന്നാൽ വളരെ ശക്തമായ നിലപാടുകളുള്ള പിതാവിനെയാണ് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസ മേഖലയെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ന്യൂനപക്ഷ അവകാശങ്ങളെ സംബന്ധിച്ചും എപ്പോഴും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. സഭയ്ക്ക് ദിശാബോധത്തോടുകൂടി നേതൃത്വം നൽകിയ പിതാവ് ഇവർക്കും പ്രചോദനം നൽകിയിരുന്നു. വിരമിച്ചതിന് ശേഷവും എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തൻ്റെ വ്യക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന പിതാവ് അവസാനം വരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു. സഭയ്ക്ക് ഇത്രയും കാലം നേതൃത്വം നൽകിയ, എല്ലാവർക്കും പ്രചോദനം നൽകിയ പിതാവിൻ്റെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞങ്ങൾ അർപ്പിക്കുന്നു. വരും തലമുറയ്ക്ക് അദ്ദേഹം എന്നും പ്രചോദനം നൽകും. ഇപ്പോൾ ചങ്ങനാശ്ശേരി ബാർ അസോസിയേഷൻ ആദരവ് അർപ്പിക്കുന്നു. ചങ്ങനാശ്ശേരി ബാർ അസോസിയേഷൻ ഇപ്പോൾ ആദരവുകൾ അർപ്പിക്കുന്നു. നമ്മുടെ വൈദ്യ സെമിനാരിയിലെ വൈദ്യ വിദ്യാർത്ഥികൾ, മേജർ സെമിനാരിയിലെ വൈദ്യ വിദ്യാർത്ഥികൾ ഇപ്പോഴെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. ഒപ്പീസ് ചൊല്ലുന്നത് ബഹുമാനപ്പെട്ട ക്രിസ്റ്റി അച്ഛന. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ നീക്കും. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും.
മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ നല്ലവരുത്തു വലം ഭാഗേ പുത്രനും ദുഷിതാത്മാവിനും സ്തുതി ബാവാ പുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം ആദിമുതലേക്കുവാമേ തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാമെൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ ഞങ്ങളുടെ പാപങ്ങൾ മാച്ചുകളും ചെയ്യുമാറാകട്ടെ മഹനിമാ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കട്ടെ ജീവന്റെ മണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം ഉന്നത ദ്രപനാ വിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻതരേ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ ഉന്നത കൃപനാ വിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരവരുളേണം പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും പിതാവിനും പുത്രനും ദുഷ്യന്ത റൂഹായിക്കും സ്തുതി പിതാവിനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായി വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കരുണിവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ അഭേദ്യം അതിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്നും അവർ പിരിഞ്ഞുപോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ നീതിമാന്മാരെ സ്വർഗീയമണവരിലേക്ക് നയിക്കുവാനായി വാനമേഹങ്ങൾ നീ മഹത്വത്തോടു കൂടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപ്രം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ചിലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇപ്പോൾ മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ
ഉപചാരം അർപ്പിച്ചുകൊണ്ട് അഭിവന്ദി പിതാവിന് അന്തിമ ഉപചാരം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അഭിവന്ദിരായ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും വന്ദനം. പരിശുദ്ധ പവത്തിൽ തിരുമേനി, മാർ ജോസഫ് പവത്തിൽ എന്നറിയപ്പെടുന്ന തിരുമേനി, ആധ്യാത്മിക ജീവിതത്തിലെ എല്ലാവർക്കും, പുരോഹിതന്മാർക്കും പുരോഹിത ശ്രേഷ്ഠന്മാർക്കും എല്ലാം ഉത്തമ മാതൃകയായി ജീവിച്ച ആളാണ് പരിശുദ്ധനായ തിരുമേനി. പരിശുദ്ധ ജീവിതം നയിച്ച എ ഹോളി ബിഷപ്പ് എന്ന് എടുത്തു പറയാവുന്ന തിരുമേനിയാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ ആത്മീയ കാര്യങ്ങളിലുള്ള തീഷ്ണമായ നിലപാടുകൾ, സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ കൃത്യവും സത്യസന്ധവുമായ വ്യക്തമായ നിലപാടുകൾ, അത്തരം നിലപാടുകൾ മനസ്സിലുള്ളപ്പോൾ അത് തുറന്നു പറയാൻ പലരും സങ്കോചിക്കുന്ന അവസരത്തിലും തുറന്ന് കാര്യങ്ങൾ പറയുവാൻ എപ്പോഴും ധൈര്യം കാണിച്ചിട്ടുള്ള വലിയ ഒരു നേതാവ്. തന്നെ എതിർക്കുന്നവർ എന്ത് കരുതുന്നു എന്ന് ഒരിക്കലും ചിന്തിക്കാതെ തൻ്റെ മനസ്സാക്ഷിക്ക് അനുസൃതമായി എപ്പോഴും നിലപാടെടുത്തിട്ടുള്ള ആൾ. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഉവ് എന്ന് പറഞ്ഞാൽ ഉവ്, നോ എന്ന് പറഞ്ഞാൽ നോ. പൗത്ത് തിരുമേനി അങ്ങനെയായിരുന്നു. അദ്ദേഹം ഹൃദയത്തിൽ ഉള്ളത് സത്യസന്ധമായി സംസാരിക്കുകയും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒന്നും നോക്കിയിരുന്നില്ല. അങ്ങനെ ജീവിതത്തിൽ സത്യസന്ധത ഉയർത്തിപ്പിടിച്ച ആൾ, നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച ആൾ, തീഷ്ണമായ ആത്മീയത ജീവിതം നയിച്ച ആൾ, എല്ലാവർക്കും മാതൃകയായ ജീവിതം തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത വലിയ വ്യക്തിത്വം. ഈ പിതാവിൻ്റെ നിര്യാണം കത്തോലിക്കാ സഭയ്ക്ക് മാത്രമല്ല, കേരള സമൂഹത്തിന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് തന്നെ നഷ്ടമാണ് എന്ന് ഞാൻ പറയും. ജീവിച്ച ധന്യമായ ജീവിതം, ധന്യമായ മാതൃകാപരമായ ജീവിതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനുള്ള അവസരമാണ്. തിരുമേനി മരിക്കുന്നില്ല, മരിച്ചിട്ടില്ല. തിരുമേനിയുടെ ആത്മാവ് ജീവിക്കുന്നു. ആ ആത്മാവ് നിത്യതയിൽ ഇന്ന് എത്തിയിരിക്കുന്നു. അതിൽ വാസ്തവത്തിൽ സന്തോഷിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ഇത്രയും മാതൃകയായി ജീവിച്ച ധന്യനായ പിതാവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. വാസ്തവത്തിൽ മരണം എന്നാലും ദുഃഖം നൽകുന്നതാണ്. ഈ വേർപാടിൻ്റെ ദുഃഖം സഹിക്കുവാനുള്ള കൃപ ദൈവം തമ്പുരാൻ എല്ലാവർക്കും നാളുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുമേനിയുടെ ഈ നിര്യാണത്തിൽ എൻ്റെ വ്യക്തിപരമായും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും അനുശോചനം അറിയിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിരതിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കരുണയുള്ള കർത്താവെ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവെ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവിനെ ഞാൻ ആശ്രയിച്ചു, കർത്താവിനിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുത്ഥാനം രക്ഷയുമരം നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റൂഹായി മൃതനാമിന്നിൽ തനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദി മുതൽ നീക്കുവാമേ തെളിവായി എന്നുടെ നാഥാനി
തിരുവിളിയെല്ലാം കാണുന്നു നിരവധിയാവൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായ നിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജഡികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മഞ്ഞടിയുന്നു അസ്ഥിരമല്ലോ ഭുവനവുമതിലെ ജഡികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മഞ്ഞടിയുന്നു പറുദീസാ ഞാൻ കണ്ടൊരു ദിനമൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം അസ്ഥിരമല്ലോ ഭുവനവുമതിലെ ജഡികാശകളും നീർപ്പോളകൾ പോലെല്ലാമില്ല മാഞ്ഞടിയുന്നു അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു എന്റെ പ്രതീക്ഷ അവരെ വാഗ്ദാനത്തിലാവുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവരാകുന്നു പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു ഇസ്രായേലിന്റെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടി സജീവവും ജീവദായകവുമായ ശബ്ദതാലാസനയുംകർത്താവേ ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ വന്ദ്യദാസനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും ജീവിക്കുന്നവരായ ഞങ്ങളെ ദയാപൂർവം പരിപാലിക്കണമേ ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായി നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ വത്സല പിതാവിനെ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആലപ്പുഴയിലെ സഹൃദയ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറും സഹൃദയ ഹോസ്പിറ്റലിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറും അതുപോലെ അവിടുത്തെ മറ്റ് ജീവനക്കാരും ചേർന്ന് ഇപ്പോൾ പിതാവിന് അന്തിമോപചാരം അർപ്പിച്ച് കച്ച സമർപ്പിക്കുന്നു
എം ജി യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ശ്രീമതി പ്രൊഫസർ ജാൻസി ജെയിംസ് ഇപ്പോൾ ഉപചാരമർപ്പിച്ചു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ കർത്താവെ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരുത്തു വലം ഭാഗേ കർത്താവേ, ഞാൻ ആശ്രയിച്ചു കർത്താവേ, കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുദാനങ്ങൾക്ക് ഉദ്ധാരം രക്ഷയും നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തെളിവായെന്നുടെ നാഥാനെ, തിരുവിളിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായെന്നിൽ വിധിക്കല്ലേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായി നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഉന്നത നൃപനാമിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാമിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാമിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വരമൊടുണരാ വരമരുളേണം. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ, മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാമിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വരമൊടുണരാ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിശ്വരയുറപ്പിക്കുന്നതിനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു.
കാവലരയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിശോരെ ഉറപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സകലത്തിന്റെയും നാഥനും ദൈവവുമായി മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്നുയർക്കുകയും ദുഷ്ടേനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന മഹത്വപൂർണമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ അഭിവന്യ പിതാവിനെ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. റാന്നിയുടെ മുൻ MLA ശ്രീ രാജു എബ്രഹാം ഇപ്പോൾ അഭിവന്യ പിതാവിന് അന്തിമോപചാരം അർപ്പിച്ച് സംസാരിക്കുന്നു. അഭിവന്ദ്യ പിതാക്കന്മാരെ, വൈദിക ശ്രേഷ്ഠന്മാരെ, പ്രിയമുള്ളവരെ, വന്ദ്യപിതാവിൻ്റെ ആകസ്മികമായ വേർപാടിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ചങ്ങനാശ്ശേരി രൂപതയുടെയും കാഞ്ഞിരപ്പള്ളി രൂപതയുടെയും അനേക ദേവാലയങ്ങൾ ഞാൻ പ്രതിനിധീകരിച്ച റാന്നി അസംബ്ലി നിയോജക മണ്ഡലത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദേവാലയങ്ങളിൽ നടക്കുന്ന ചടങ്ങുകൾ, അതിൽ അഭിവന്ദ്യ പിതാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു. ഒട്ടേറെ സന്ദർഭങ്ങളിൽ പരസ്പരം ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ്. ആധ്യാത്മിക വിഷയങ്ങളിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും അഗാധമായ പാണ്ഡിത്യം. അതുകൊണ്ട് തന്നെ അഭിവന്ദ്യ പിതാവുമായിട്ടുള്ള സംഭാഷണങ്ങൾ ഞാൻ മാത്രമല്ല, ഒരിക്കൽ പിതാവിനെ കണ്ടിട്ടുള്ള ആരും ഒരിക്കലും വിസ്മരിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആധ്യാത്മിക കാര്യം എന്ന പോലെ തന്നെ സാമൂഹ്യ കാര്യങ്ങളിൽ ഇടവക അംഗങ്ങളുടെ അവരുടെ പൂർണ്ണമായ സംരക്ഷണം ഉറപ്പാക്കുന്ന കാര്യത്തിൽ, ആ കുടുംബത്തിലെ മക്കളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന കാര്യത്തിൽ പിതാവ് കാണിച്ച ദീർഘവീക്ഷണം, അത് നാനാജാതി മതസ്ഥരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ വിദ്യാഭ്യാസ രംഗമടക്കം ദീർഘവീക്ഷണത്തോടുകൂടി അങ്ങനെ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ലോക മലയാളി സമൂഹത്തിൻ്റെയും അഭിമാനമായി വന്ദ്യ പിതാവ് മാറി എന്നത് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കുകയാണ്. വന്ദ്യപിതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി. സഹൃദയ ആശുപത്രിയുടെ ഡയറക്ടർ രാജേഷ് മാളേക്കലച്ചൻ ഇപ്പോൾ